കഴിഞ്ഞ കൊല്ലത്തെ പൂരം ദാന്ന് പറഞ്ഞു പോയ പോലെ ഉണ്ട്. ഒരു കൊല്ലം പോയ പോക്കേ. ഇനി അങ്ങോട്ട് സുഖവാ. എന്റെ പൊന്ന് ചന്തു, നമ്മളെ തമ്മിൽ തല്ലിപ്പിരിയരുത്. നമ്മളോ? ഇനി നമ്മളില്ല, ഞാനും നിങ്ങളേ ഉള്ളൂ. കടൽ കാത്തിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി. ആരംഭിക്കില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ? കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ. മറ്റേത് ഏത്? 70 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുമായി. അന്ന് ഈ നാട്ടുകാർക്ക് നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിരൂപമായിരുന്നു അദ്ദേഹം. ആ മുത്തച്ഛന്റെ തനി പകർപ്പാണ് ഇപ്പോഴത്തെ മണ്ണാടിയാണ്. ബോംബെയുടെ ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് റോക്കി. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം വേണം. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. സ്റ്റീഫ, നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ പിൽക്കേരാൻ ദിവസമില്ല. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? ഉത്തരവ് രാജാവ്? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ? ഒരു പ്രാവശ്യമെങ്കിലും. നിങ്ങൾ രണ്ടുപേരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? വളരെ സിൻസിയർ ആയിട്ട് പറയാനാണ്. നമ്മൾ ജയിക്കില്ലടാ മോനെ. പറയടാ, നമ്മൾ ജയിക്കില്ലേ? എന്നൊരു കപ്പടിക്കുവോ? അടിക്കൂ. ഞാൻ വായിക്കുന്ന ക്ലാരറ്റിന് ജീവനുണ്ടെങ്കിൽ, ഈ പള്ളിയിലിരിക്കുന്ന പുണ്യാളൻ സത്യാണെങ്കിൽ, ഞങ്ങൾ തട്ടേകാർ വായിക്കാ കപ്പടിക്കൂടാ. അതേ പുണ്യാളനെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. കഴിഞ്ഞ 8 വർഷമായിട്ട് മാർത്താ മറിയമ്മാന്റെ ഈ കരയിൽ നിന്ന് കൊണ്ടുപോയ പൈസ മുഴുവൻ ഞങ്ങൾ ഈ ചെറുക്കന്റെ പോക്കറ്റിലിട്ട് കൊടുക്കും. ചെന്തിൽ, ഗുണ, വേല്, തമ്പി, ഇവങ്ങ എല്ലാരെയും അൻപ് വാഴ്ക്കി ഇവിടെ ഇണക്കരുത്. രാജന്ത രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. നന്ദിയാ. നീ തന്ത ഓട്ടുതനടാ എന്നെ തലവറാക്കിയത്. പോടാ, പോയി കാണേണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. പോ. നമ്മ യാരുണ്ടത് മുഖ്യമല്ല, നമ്മളാൽ എന്നെ മുടിയുണ്ടാ മുഖ്യം. നമുക്ക് സെറ്റ് ആവുന്നില്ലേ ഇന്ന് ഡയലോഗ്? പാക്കത്താനേ പോര ഇന്ന കാളിയുടെ ആട്ടത്തെ. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാത്? അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല, പക്ഷേ അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം. അവനാണ് എന്റെ ആയുധം, വജ്രായുധം. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും.
എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യം ആയിരം പേർക്ക് ധൈര്യം പകർന്നാൽ ഈ ലോകം നീ കീഴടക്കും. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. കഴിഞ്ഞ കൊല്ലത്തും നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയട്ടാ. നടന്ന പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. നീ കണ്ടോ, ഇക്കൊല്ലം നമ്മള് പൊളിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം ജോയേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാ. അവനാണ് എന്റെ നായകൻ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ബിസിനസ് ഒന്നും എനിക്ക് ശരിയാവില്ല വിശ്വട്ടാ. വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വട്ടൻ ഇവർക്ക് തന്നെ കൊടുക്കണം. അതെന്താ മനു, സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു പ്രിന്ററൊക്കെ ഉള്ളപ്പോ? അതൊക്കെ ഞാൻ പ്രഭുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിട്ട് നീ എന്താ വനവാസത്തിന് പോവാ? വനവാസമൊക്കെ കഴിഞ്ഞല്ലേ, ഇനി പട്ടാഭിഷേകം. ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. വാ, നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ, എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞുതരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ടും ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ചിരിക്കും ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനും ഒന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഏത് മാണിക്യവങ്കലത്തെ രാമകുട്ടി ഞങ്ങൾക്ക് പുല്ലാണടാ പുല്ല്. ആമ്പിളരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ.